നമസ്കാരം. ലോകമെമ്പാടുമുള്ള മലയാളികൾ ഒരേ സ്വരത്തിൽ പറയുന്നു, പറയാം നേടാം, പണം നേടാം, ദ ബിഗ് ഗെയിം ഷോ ഈസ് സൂപ്പർ ഹിറ്റ്. താങ്ക് യു സോ മച്ച് ആൻഡ് വെൽക്കം ടു ദ ഷോ. എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു ചെറിയ ഗാനമാണ്, പക്ഷേ ഈ ഗാനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. കാരണം പ്രവാസികളായിട്ട് വിദേശ നാടുകളിൽ താമസിക്കുന്ന ഒരുപാട് മലയാളികളുണ്ട്. അമേരിക്കയായാലും സ്വിറ്റ്സർലൻഡായാലും കാനഡയായാലും നമുക്ക് ഈ ഗ്ലോബ് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഈ ഭൂമിയുടെ ഈ ഗ്ലോബ് നോക്കിക്കഴിഞ്ഞാൽ, അതിലേതെങ്കിലും ഒരു സ്ഥലത്ത് കുത്തിക്കഴിഞ്ഞാൽ, ചെറിയൊരു സ്ഥലമാണെങ്കിൽ പോലും അവിടെ ഒരു മലയാളിയെങ്കിലും കാണും. അപ്പം മലയാളികളെക്കുറിച്ച് അഭിമാനം കൊണ്ട്, കാരണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി, പ്രവാസികൾക്ക് വേണ്ടി ഞാനിതാ ഒരു ഗാനം. നാളികേരത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. നാളികേരത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. അതിൽ നാരായണ കിളിക്കൂടു പോലുള്ളൊരു നാലുകാലോലപ്പുരയുണ്ട്. നാളികേരത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് വരുന്നത്, അല്ലെങ്കിൽ മത്സരാർത്ഥിയായിട്ട് വരുന്നത്, ഒരു പ്രേമ ചകോരനാണ്. അതായത് അദ്ദേഹം പ്രേമിച്ച് 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 വലിയ പ്രേമമായി, പ്രേമനായി. പക്ഷേ പ്രായം കൂടുന്തോറും പ്രേമിച്ച് 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 ചെറിയ പ്രേമനായി. അതാണ് നമ്മുടെ എല്ലാം കണ്ണിൽ ഉണ്ണിയായ കൊച്ചു പ്രേമൻ. പ്രേമത്തോടെ, കൂടുതൽ പ്രേമത്തോടെ, ഞാൻ ആദരവോടെ ഞാൻ ക്ഷണിക്കുന്നു കൊച്ചു പ്രേമ. നിർവാഹമുള്ളൂ അല്ല, എത്ര നാളായി കണ്ടിട്ട്. അതെ, ഒരുപാട്. കാരണം ഈ കോവിഡ് എന്നുള്ള ഈ എന്താണ് വിപത്ത് നമ്മളെല്ലാം അങ്ങ് ദൂരത്തായി കളഞ്ഞു. പക്ഷെ ഇപ്പം പതുക്കെ സിനിമയൊക്കെ തുടങ്ങിയെന്ന് തോന്നുന്നു. സിനിമയൊക്കെ തിയേറ്ററൊക്കെ തുറന്നു, സജീവമായി തുടങ്ങി. സജീവമായി തുടങ്ങി. ചേട്ടൻ ഇപ്പൊ ഏതാണ് പുതിയ വർക്കുകളൊക്കെ? ഇപ്പോ മമ്മൂക്കയുടെ പ്രീസ്റ്റ് എന്ന പടം, അതിന്റെ ബാലൻസ് ഉണ്ടായിരുന്നു. അത് കോവിഡിന് മുമ്പേ തുടങ്ങിയ പടമാ. കോവിഡ് തുടങ്ങിയതിന് ശേഷം കഴിഞ്ഞ മാസം ഒരു മൂന്നാല് സീനുണ്ടായിരുന്നു, അത് ചെയ്ത് തീർത്ത്. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് മോഹൻലാലിന്റെ ഒരു പടമാണ്. ആറാട്ട് എന്ന് പറഞ്ഞ പടം. ബി ഉണ്ണികൃഷ്ണൻ. ബി ഉണ്ണികൃഷ്ണൻ. ആറാട്ട്. ആറാട്ട് അതിൽ പാടിയിട്ടുണ്ടല്ലോ. ആ ഉണ്ട്. നെയ്യാറ്റിങ്കര ഗോപൻ. നെയ്യാറ്റിങ്കര ഗോപൻ വളരെ രസകരമായ കുറേ. ഞാൻ പാടിയിട്ടുണ്ട്. ഞാൻ പാടിയിട്ടുണ്ട്. ആ പാട്ട് സീനിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് പാടായിരുന്നു, പക്ഷെ റിലീസ് ആകാത്തതുകൊണ്ട് പാടാൻ പറ്റത്തില്ല. പക്ഷെ എനിക്ക് വളരെ പ്രതീക്ഷയുള്ള ഒരു പാട്ടാണ്. അത് നമ്മുടെ ദേഹമാണ് എഴുതിയിരിക്കുന്നത്, ഹരിനാരായണൻ. അതിന്റെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത് രാഹുൽ രാജാണ്. ഉണ്ണികൃഷ്ണൻ എന്നെ വിളിച്ചിരുന്നു. ബി ഉണ്ണികൃഷ്ണൻ വളരെ രസകരമായിട്ട് ആ പാട്ട് സീൻ എടുത്തിട്ടുണ്ട്. പടവും പടം വളരെ രസമാണ്. കാണാൻ കണ്ടാലേ മനസ്സിലാവും. നമുക്ക് പഴയ കാലത്തുള്ള ഒരു മോഹൻലാലിനെ നമുക്ക് ഈ പടത്തിൽ. അതാണ് വേണ്ടത്. നമുക്ക് എല്ലാവർക്കും ചേർന്ന് കഴിയും. എന്തായാലും വന്നതിൽ ഒരുപാട് സന്തോഷം. നമുക്ക് തുടങ്ങാം. നമുക്ക് തുടങ്ങാം. അപ്പൊ ഇത് മൂന്ന് സെഗ്മെന്റ് ആണ് ഏട്ടാ. ഒന്ന് കേറി വാടാ മക്കളെ, അതിനകത്ത് അഞ്ച് ചോദ്യമുണ്ട്. നമ്മുടെ സിനിമയുടെ ഡയലോഗല്ലേ? അതെ, കേറി വാടാ. എന്നെ മുള്ള സാർ പറയുന്നത്. അതെ. അപ്പൊ അതിനകത്ത് അഞ്ച് ചോദ്യം. ആ പിന്നെ സവാരി ഗിരിഗിരി, അത് സിനിമയിലുള്ള അതിൽ നാല് ചോദ്യം. പിന്നെ ലാസ്റ്റില് രാജമാണിക്യം, ആ അതിലൊരു ചോദ്യം. പക്ഷേ ഇതൊക്കെ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും സിനിമയെ പറ്റിയുള്ള ഒരുപാട് വിവരങ്ങൾ പെട്ടെന്ന് ഓർമ്മയിൽ, ഒന്നാലും പ്രായമൊക്കെ ആയതുണ്ട്, പെട്ടെന്ന് ഓർമ്മയിൽ എത്തണമെന്നില്ല. എന്നാലും അറിയാന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ സെഗ്മെന്റ് തുടങ്ങാം. കേറി വാടാ മക്കളെ. ഇനി ഒരു കാര്യം കൂടി ചേട്ടൻ്റെ അടുത്ത് രഹസ്യം പറയാനുണ്ട്. വേറൊന്നുമല്ല, ഇന്നത്തെ ചോദ്യങ്ങൾ മുഴുവൻ പുലിവാൽ കല്യാണം എന്ന ചിത്രത്തിൽ നിന്നാണ്. പുലിവാൽ കല്യാണം ഞാൻ അഭിനയിച്ചിട്ടുള്ള ഒരു പടമാണല്ലോ. ജയസൂര്യ, അതുപോലെ തന്നെ കാവ്യ മാധവൻ. ആ ഞാൻ അഭിനയിച്ചതാ. അതെ, ലാലിൻ്റെ കുറേ സിനിമകൾ തെങ്കാശിപ്പട്ടണം മറിഞ്ഞോട്ട് വന്ന കൂട്ടത്തിൽ വന്നൊരു പടമാണ്. ചേട്ടനിപ്പോ എത്ര സിനിമയിൽ അഭിനയിച്ചു? ഞാൻ ഏകദേശം 300 അടുപ്പിച്ചുള്ള പടങ്ങളായി. എത്ര വർഷമായി ഇപ്പൊ ഫീൽഡ്?
ഇപ്പോ 43 വർഷമായി. 43 വർഷം. 3 വർഷം കഴിഞ്ഞു. നാടകത്തിലുണ്ടായിരുന്നു. നാടകമായിരുന്നു നമ്മുടെ തട്ടകം. തട്ടകം. അവിടെ നിന്നാണ് എന്റെ കുടുംബമായിട്ടും നാടകം നാടകം. എൻ്റെ അച്ഛൻ അമ്മയുടെ അച്ഛൻ ഒരു വലിയ നാടകക്കാരനായിരുന്നു. വലിയ വലിയ നടന്മാരെ വെച്ച് സ്വന്തമായിട്ട് നാടക സമിതി നടത്തിക്കൊണ്ടിരുന്നു. പിന്നെ അതിനേക്കാൾ വലിയ ഒരു സംഗീത കുടുംബമാണ് എൻ്റെ അമ്മ ആളിൻ്റെ റേഡിയോയിലൊക്കെ കച്ചേരി നടത്തിയിട്ടുള്ളതാണ്. എൻ്റെ അച്ഛൻ ഒരു ഹൈസ്കൂൾ ഹെഡ് മാസ്റ്ററും അധ്യാപകനും ആസ്ട്രോളജിസ്റ്റും ഒക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ സംഗീതമാണ് നമ്മുടെ പ്രാധാന്യം. പക്ഷെ ഞാനൊഴിച്ച് എൻ്റെ വീട്ടിലെല്ലാവരും നല്ല പാട്ടുകാരാണ്. അതെനിക്ക് മനസ്സിലാവുന്നില്ല. അതാണ് എനിക്ക് മനസ്സിലാവുന്നത്. മനസ്സിലാവുന്നതിൻ്റെ കാര്യം, ഇതിന് സാധാരണഗതിയിൽ ഈ മുൻകൂർ ജാമ്യം എന്നൊക്കെ പറയും. അതെ അതെ അതെ, മുൻകൂർ ജാമ്യമായിട്ട് തന്നെയാണ് ഞാൻ എടുക്കുന്നത്. പിന്നെ വെച്ചില്ലേ, എൻ്റെ അപ്പൂപ്പൻ, എനിക്ക് മാത്രമാണ് ഈ അഭിനയം കിട്ടിയുള്ളൂ. അത് അപ്പൂപ്പൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതാണ്. ഈ അഭിനയം ബാക്കിയുള്ളവർക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ കുടുംബത്തിലൊരാളെങ്കിലും ആ രീതിക്ക് പോകണമെന്ന് വിചാരിക്കായിരിക്കും എനിക്ക് ആ ഒരു സിദ്ധി എനിക്ക് കിട്ടിയത്. കേറിവാട മക്കളിൽ ആദ്യത്തെ ചോദ്യം ഇതാ, ലാലിൻ്റെ കഥാപാത്രം എന്ത് റിസൾട്ടിനായാണ് പത്രം വരാനായി കാത്തിരിക്കുന്നത്? എ എഞ്ചിനീയറിംഗ്, ബി എം ബി എ, സി എം സി എ. എഞ്ചിനീയറിംഗ് ഞാൻ എടുത്തിട്ട് പൂട്ടി വരിഞ്ഞ് മുറുക്കിയോട് വെച്ചിരിക്കുന്നു. അവിടെ കിടക്കട്ടെ, അവിടെ ഇരിക്കട്ടെ. പിന്നെ ചേട്ടൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്തൊരു കഥാപാത്രം ഏതാണ്? ഇപ്പം എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് എന്ത് ഏത് പാട്ടാണ് ഇഷ്ടമെന്ന് വെച്ചാൽ ഞാൻ കുഴഞ്ഞു പോകും. എൻ്റെ എല്ലാ പാട്ടും എനിക്കിഷ്ടമാണ് ഞാൻ പാടിയതിൽ. എന്നാലും മറക്കാനാവാത്ത ഏതെങ്കിലും ഒരു ഇൻസിഡൻസോ അല്ലെങ്കിൽ ഒരു കഥാപാത്രമോ ഏതാണുള്ളത്? മറക്കാനാവാത്ത കഥാപാത്രം എന്ന് പറയുന്നത് ഒരു പക്ഷേ തിളക്കത്തിലെ വെളിച്ചപ്പാടായി. വെളിച്ചപ്പാട്, വെളിച്ചപ്പാട് ആണ് കൂടുതൽ എന്നെ സിനിമയിലേക്ക് അടുപ്പിച്ച് ഒരു പടം. അത് മിമിക്രിക്കാരെല്ലാം വെളിച്ചപ്പാടിൻ്റെ ഡയലോഗാണ് പറയുക. പിന്നെ എടുത്തു പറയാൻ പ്രധാനപ്പെട്ടൊരു കഥാപാത്രം എന്ന് പറഞ്ഞാൽ രൂപാന്തരങ്ങൾ എന്ന് പറഞ്ഞൊരു പടത്തിൽ സാധാരണ എന്നെ കാണുന്നൊരു തമാശ നടനായിട്ടാണ്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഞാൻ ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു അന്ധനായ ഒരു ലോട്ടറി വിൽപ്പനക്കാരനെ അവതരിപ്പിച്ചു. നാഷണൽ അവാർഡിൻ്റെ വക്കിൽ വരെ എത്തിയ ഒരു കഥാപാത്രമാണ്. ആ സിനിമ എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ട ഒന്നാണ്. അതും എൻ്റെ ഓർമ്മ. ചേട്ടന് മറ്റേ എന്താണ് എല്ലാവരും ട്രോള് ചെയ്തൊരു ഇതുണ്ടല്ലോ, ഇപ്പം ആദ്യത്തെ ഇത് പറഞ്ഞ ആദ്യത്തെ സിനിമ തിളക്കം. തിളക്കം, അതിനകത്തെ ആ ഡയലോഗ് ഒന്ന് ഓർമ്മയുണ്ടെന്ന് പറയാൻ. അതിലെ സ്ഥിരം ഇവർ പറയുന്ന മിമിക്രിക്കാർ പറയുന്ന ഒരു ഡയലോഗുണ്ട്, പട്ടിയുണ്ടേ സൂക്ഷിക്കുക എന്ന് പറയുന്നത് പോലെ ഇവിടെ കുട്ടിയുണ്ട് മുണ്ട് പറിക്കും എന്നൊരു ബോർഡ് എഴുതി വയ്ക്കുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും. അത് അത് അന്നത്തെ കാലത്ത് ഈ ശബ്ദം ഇങ്ങനെ ഒരു ചില്ലിൽ വോയിസ് അന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട അങ്ങനെ തുടർന്നിട്ട് കുറെ എന്നെ ഐഡന്റിഫൈ ചെയ്യുന്നത് ചേട്ടനെ പറയുന്നത് ഇങ്ങനെ തന്നെയാണ് പറയുന്നത്. അതെ 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 അതെ, പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്ന് പറയുന്നത്, മുണ്ട് പറിക്കും എന്നൊരു ബോർഡ് എഴുതി വയ്ക്കുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും. അപ്പം ചേട്ടൻ ആദ്യം ലോക്ക് ചെയ്തിരിക്കുന്ന എ എഞ്ചിനീയറിംഗ് ആണ്. എ എഞ്ചിനീയറിംഗ് ശരി ഉത്തരമാണ്. കൺഗ്രാജുലേഷൻസ്, 2000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. ആ തുക ഇപ്പം തന്നെ ചേട്ടൻ്റെ അക്കൗണ്ടിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞു. അതാണല്ലോ അതിൻ്റെ ഒരു ഇത്. കേറിവാടാ മക്കളിൽ ഇതാ രണ്ടാമത്തെ ചോദ്യം, ശ്രദ്ധിക്കും. ഹരികൃഷ്ണന്, അതായത് ജയസൂര്യ, എയർപോർട്ട് ടാക്സി അസോസിയേഷൻ്റെ വകയായി നൽകുന്ന സമ്മാനം എന്താണ്? എ മൊബൈൽ ഫോൺ, ബി വാച്ച്, സി ഷൂസ്. മൊബൈൽ, എ മൊബൈൽ ഫോൺ, ബി വാച്ച്, സി ഷൂസ്. അല്ല, വാച്ചാണോ എന്ന് ചോദിച്ചാൽ മൊബൈൽ, മൊബൈൽ തന്നെയാണ് മൊബൈൽ. അതാണ് അതിൻ്റെ പ്രധാനം കാരണം. ഞാൻ അതിനകത്ത് മൊബൈലുമായിട്ടുള്ള പ്രശ്നത്തിലാണ് ഞാൻ വരുന്നത്. എ മൊബൈൽ ഫോൺ ഞാൻ എടുത്തിട്ട് പൂട്ടി വരിഞ്ഞ് മുറുക്കി വെച്ചു. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചേട്ടാ ഒരു കാര്യം ചെയ്യാം. ഓ ചേട്ടൻ ഒരു 4 വരി, അയ്യോ എന്തെങ്കിലും ഒരു 4 വരി. ഇപ്പൊ എവിടെങ്കിലും അമേരിക്കയിലോ സ്റ്റേജിലോ എവിടെങ്കിലും പോയി കഴിഞ്ഞാൽ അവർ വിടുവോ? കാരണം ഒരു 4 വരി പാടിച്ചിട്ടേ വിടത്തുള്ളൂ. ചേട്ടൻ്റെ ഒരു സ്പെഷ്യൽ സോങ് ഉണ്ട്, അതെനിക്ക് അറിയുകയും ചെയ്യാം. അത്രേ ഉള്ളു.
പറച്ചിലായിട്ട് കണക്കാക്കി. മാനത്തെ കായലിൻ മണപ്പുറത്തിന്നൊരു താമരക്കളി തോണി വന്നെടുത്തു താമരക്കളി തോണി മാനത്തെ കായലിൻ മണപ്പുറത്തിന്നൊരു താമരക്കളി തോണി വന്നെടുത്തു താമരക്കളി തോണി. ഇത് ഇതിങ്ങനെ പഠിച്ചു വച്ചിരിക്കുറച്ച് പ്രയാസമാണ് ഈ പാട്ട്. അതെ, എന്തായാലും എ മൊബൈൽ ഫോൺ ഉത്തരം ശരിയാണ്. കൺഗ്രാചുലേഷൻസ് എഗെയിൻ യു വൺ 2000 rupees. ഇവ 4000 രൂപ ചേട്ടന്റെ അക്കൗണ്ടിൽ എത്തി കഴിഞ്ഞിരിക്കുന്നു. അതാണല്ലോ ഇതിന്റെ ഒരു ഇതായാലും അതായിരുന്നാലും ഏത് എന്നാവും ഇതും അതും കൂടെ ചേരുമ്പോ. കേറിപാട മക്കളെയിൽ ഇതാ മൂന്നാമത്തെ ചോദ്യം. ഒരു വീഡിയോ കാണാം. എനിക്കൊരു പ്രശ്നമല്ല, നിങ്ങൾക്ക് ആവശ്യമുള്ളത് പണമാണ്, എനിക്ക് ആവശ്യത്തിൽ അധികമുള്ളതും പണമാണ്. എന്നെ ഇട്ടുമൂടാനുള്ള പണം ഞാൻ അങ്ങ് ദുബായിൽ എന്തൊക്കെ വെച്ചിട്ടുണ്ട്. എല്ലാം വിച്ചിയുടെ വിളയാട്ടം. സാറിന്റെ മക്കളുടെ ഭാഗ്യം. എനിക്ക് മക്കളില്ല. എനിക്ക് മക്കളേ ഉള്ളു. ഡോക്ടറെ കാണിച്ചില്ലേ? അയ്യോ, ഞാൻ ബാച്ചലറാ. എന്റെ അച്ഛനും ഒരു ബാച്ചലർ ആയിരുന്നു. അപ്പൊ മുത്തച്ഛനോ? ക്രോണിക് ബാച്ചലർ. അല്ല, അപ്പൊ ഈ മണവാളൻ അനുസരിച്ച് എന്തല്ല ബോർഡ്? എന്താ ചോദ്യം? ഈ രംഗത്തിൽ ഹരികൃഷ്ണന്റെ, അതായത് ജയസൂര്യ, ചോദ്യത്തിന് മണവാളൻ അതായത് സലീം കുമാർ നൽകുന്ന മറുപടി എന്താണ്? ഇതിനകത്ത് എന്നൊക്കെ കാണിച്ചിരിക്കുന്നത്. എ, ഈ ബ്ലഡി ഇന്ത്യൻസ് ആൻഡ് മലയാളീസ് പറഞ്ഞു കിടക്കുന്നു എനിക്ക് ദുബായിൽ കൂലിപ്പണിയാണെന്ന്. അതൊന്ന്. ഈ ബ്ലഡി ഇന്ത്യൻസ് ആൻഡ് മലയാളീസ് പറയുന്നു എനിക്ക് ദുബായിൽ ഒട്ടകത്തെ കറക്കുന്ന ജോലിയാണെന്ന്. സി, ഈ ബ്ലഡി മലയാളീസ് പറയുന്നു എനിക്ക് ദുബായിൽ അറബികളെ കുളിപ്പിക്കുന്ന ജോലിയാണെന്ന്. ഏതാണ് ശരി ഉത്തരം? 20 seconds. 20 seconds ഒന്നും വേണ്ട കാര്യമില്ല, കാരണം ഇത് എല്ലാവർക്കും അറിയാവുന്നുള്ളൊരു സലീം കുമാറിൻ്റെ പ്രകടനത്തിൽ ഇതുവരെ വന്ന പ്രകടനങ്ങളിൽ നല്ലൊരു പ്രകടനം കാഴ്ച വെച്ചൊരു സിനിമയാണ്. അതുകൊണ്ട് അതിൽ ഏ തന്നെയാണ്. ഈ ബ്ലഡി ഇന്ത്യൻസ് ആൻഡ് മലയാളീസ് പറഞ്ഞു നടക്കുന്നു എനിക്ക് ദുബായിൽ കൂലിപ്പണിയാണ്. അതെ, കൂലിപ്പണി എന്ന. അത് അതെ, കൂലിപ്പണി. അതെ, എ ഞാൻ എടുത്തിട്ട് പൂട്ടിയിരിക്കുന്നു, അവിടെ ഇരിക്കട്ടെ. ചേട്ടൻ നായകനായിട്ട് ഏതെങ്കിലും പടത്തിൽ വന്നിട്ടുണ്ടോ? അതാ ഞാനിപ്പോ പറഞ്ഞ രൂപാന്തരങ്ങൾ എന്ന് പറഞ്ഞ പടത്തിൽ രൂപാന്തരം ഞാനാണ്. അതിൽ നായിക? നായികയായിട്ടില്ല, നായികയില്ല. ആ ഒരു കഷ്ടമായി. 42 വർഷം അഭിനയിച്ചിട്ട് എന്തിനാ നായികമാരെ? അല്ല, നായിക ഒരു നായിക കെട്ടിപ്പിടിച്ചു എന്ന് പറയുന്ന ഒരു സംഭവമല്ലേ. ഒരു 42 വർഷമായിട്ട് അഭിനയിക്കുന്ന ഒരു വ്യക്തി 42 വർഷം നായികയില്ലാതെ ഇങ്ങനെ വേഴാമ്പലിനെ പോലെ നടന്നു എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് വിഷമമാണ്. ഞാൻ കെട്ടിപ്പിടിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ഏത് ഏത് സിനിമ? പണ്ടൊരു സിനിമയിലുണ്ട്, അതായത് കാബറെ നിർത്തികൾ എന്ന് പറഞ്ഞിട്ട് പടം ഇറങ്ങി. ഇറങ്ങിയത്? ആ, പറയാ ഇറങ്ങി. അതായത് ഈ കാബറെ നർത്തകികളുടെ ജീവിതകഥ. പലരും നമ്മൾ കാണുന്ന നർത്തകിമാരല്ല അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. വളരെ കഷ്ടപ്പാടും ദുരിതമൊക്കെ അനുഭവിക്കുന്നു. അങ്ങനെ ഒരു 4-5 നർത്തകിമാരുടെ കഥ എടുത്തൊരു സിനിമ ഉണ്ടാക്കിയത്. അതിൽ ഒരു നർത്തകിയുടെ ഹസ്ബൻഡായിട്ട് ഞാൻ അഭിനയിക്കുകയായിരുന്നു. ഉണ്ണി നമ്മളെല്ലാരും ആരാധനയോടെ കണ്ടിരുന്ന ആ നടിയുടെ ആ സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഉണ്ണിമേരിയുടെ ഹസ്ബൻഡായിട്ടാണ് ഞാൻ. ഹസ്ബൻഡ്? അപ്പോ അതിലിതുപോലെ ഉള്ള സീനുകൾ ഉണ്ടായിരുന്നു. അപ്പൊ സന്തോഷമായി. മറ്റൊരു കാര്യമുണ്ട്, നമുക്ക് അത് അതിൻ്റെതായിട്ടുള്ള ആസ്വാദന രീതിയിലുള്ള കെട്ടിപ്പിടുത്തമൊന്നും, കാരണം ഇയാളെ ഒരു തളർവാദ രോഗിയായിട്ട് കിടക്കുന്ന ഒരാളായിട്ടാണ് ഇവര് രാത്രിയിൽ അവിടെ നമ്മളായിട്ട് കുഴപ്പമില്ല. തളർവാദ രോഗിയായിട്ട് ഇങ്ങനെ കിടക്കുന്ന ആളാണ് ഇവര് രാത്രിയിൽ ഡാൻസൊക്കെ കഴിഞ്ഞ് വെളുപ്പം കാലത്ത് വരുമ്പോൾ ആ കുഞ്ഞിനെ മാറിലോട് ചേർത്ത് വെച്ച് കിടന്നുറങ്ങുന്ന ഒരു ഹസ്ബൻഡിനെയാണ് കാണുന്നത്. അതിൽ അല്ല അവർ കരയുന്നതും എടുക്കുന്നതും നശിപ്പിച്ച് കളഞ്ഞു. എന്റെ സ്വഭാവം അവർക്കറിയാൻ തോന്നുന്നു, അതായിരിക്കും അങ്ങനെയുള്ള വേഷങ്ങളൊക്കെ തരുന്നത്.
ഈ പറഞ്ഞതുപോലെ സിൽക്ക് സ്മിതയൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം, അനുരാധ, സിൽക്ക് സ്മിത, ഉണ്ണിമേരി, അങ്ങനെ എത്ര ഫ്ലുവന്റ് ആയിട്ടാണ് പേര് പറയുന്നത്. അത് മാത്രം എന്റെ വൈഫിന്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് ആ ഷൂട്ടിങ്ങിൽ വരെ എനിക്ക് ഇവരോട് ഉള്ളൊരു ബഹുമാനവും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അത്ര ആസ്വദിച്ച് ആ രീതിയിലൊന്നും നമുക്ക് ചെയ്യാൻ ഒക്കത്തില്ല. കാരണം മാത്രമല്ല 10-40-50 പേരുടെ മുമ്പ് വെച്ചാണ് ഈ സീനൊക്കെ എടുക്കുന്നത്. അതിൻ്റെതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം മൂന്നാമത്തെ ചോദ്യം ഉത്തരം നൽകിയത് എ. ഈ ബ്ലഡി ഇന്ത്യൻസ് ആൻഡ് മലയാളീസ് പറഞ്ഞു നടക്കുന്നത് എനിക്ക് ദുബായിൽ കൂലിപ്പണിയാണ്. ഉത്തരം ശരിയാണ്. കൺഗ്രാജുലേഷൻസ് അഗൈൻ, യു ഹാവ് 1-2,000 റുപ്പീസ്. ഇപ്പം ആകെ 6,000 രൂപ ചേട്ടന്റെ അക്കൗണ്ടിൽ എത്തിക്കഴിഞ്ഞു. അതാണല്ലോ അതിന്റെ ഒരു ഇത്. കേറിപാട മക്കളെ, നാലാമത്തെ ചോദ്യം ശ്രദ്ധിക്കൂ. ജഗതി ശ്രീകുമാർ ചെയ്ത കഥാപാത്രം തൻ്റെ മകനെ വിവാഹം കഴിപ്പിച്ച് നൽകുന്നതിനായി ലാലിനോട് ആവശ്യപ്പെടുന്ന സ്ത്രീധനത്തുക എത്രയാണ്? എ 10 ലക്ഷം, ബി 5 ലക്ഷം, സി 15 ലക്ഷം. എനിക്ക് ഡൗട്ടുണ്ട്. 5 ഞാൻ എടുത്തു വെച്ച് പൂട്ടുന്നു. ഓക്കെ, ശരിയാ. എനിക്ക് അത്രയും അങ്ങോട്ട് ഒരു എടുത്തയാട്ടം ആയിപ്പോയോ? ഇല്ല, ചേട്ടനെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഞാൻ ഒരു കാര്യം തരാം. ചേട്ടാ, പക്ഷികളിൽ തത്തയ്ക്ക് മാത്രം പ്രത്യേകതയുള്ള ഒരു സാധനം എന്താ? തത്തയ്ക്ക് മാത്രം പ്രത്യേകതയുള്ള ചുണ്ട് തന്നെയാണ്. ചുണ്ടല്ല പക്ഷിക്ക്? ചുവന്ന ചുണ്ട്. ഒന്ന് ചുണ്ടല്ല വേറെ പക്ഷിയുണ്ട്? ഇല്ല. തത്തയ്ക്ക് മാത്രം പ്രത്യേകതയുള്ള ഒരു സാധനം എങ്കി ഞാൻ പറയാട്ടെ. തത്ത എന്ന പേര് തന്നെ. അതിന് മാത്രമേ ഉള്ളൂ. മറ്റേത് ഇത് പരസ്യമായിട്ട് പറയട്ടെ, നിങ്ങൾ ഈ സംഗീത പരിപാടി നടത്തുന്നതിൽ ഇതുപോലുള്ള പരിപാടികളില്ലേ, അതിനടുത്ത് അടിക്കാമായിരുന്നു. സോ നാലാമത്തെ ചോദ്യം ചേട്ടൻ എടുത്തിട്ട് പൂട്ടിയിരിക്കുന്നത് ബി 5 ലക്ഷം രൂപയാണ്. ഉത്തരം ശരിയാണോ? അതാണ് എനിക്ക് ഡൗട്ട്. എന്തായാലും അവനെ വഴിയുള്ളൂ. കാരണം ഉത്തരം ശരിയാണ്. കൺഗ്രാജുലേഷൻസ്. 2,000 രൂപ വീണ്ടും സമ്മാനത്തുകയെ ലഭിച്ചിരിക്കുന്നു. ആകെ 8,000 രൂപ ചേട്ടന്റെ അക്കൗണ്ടിൽ എത്തിക്കഴിഞ്ഞു. അതാണല്ലോ ഇതിന്റെ ഒരു ഏത് പറയണം ഇത്. മതി. കേറിവാട മക്കളെ, ഇതാ 5-ാമത്തെ ചോദ്യം, ശ്രദ്ധിക്കൂ. ഹരികൃഷ്ണനെയും കൂട്ടി ഒളിച്ചോടി പോകാനായി ഗംഗ തീരുമാനിക്കുന്ന സ്ഥലം ഏതാണ്? എ ബാംഗ്ലൂർ, ബി ബോംബെ, സി മംഗലാപുരം. സാധാരണ ഒളിച്ചോട്ടക്കാരൊക്കെ ബോംബെയിലാണ് പോകുന്നത്. ഒരു വെറൈറ്റി ആയിട്ട് ഇരുന്നോട്ടെ. മംഗലാപുരം ആയാലും മംഗലാപുരം നല്ലതാണ്. മംഗലാപുരത്തിന്റെ അപ്പുറത്തല്ലേ മൂകാംബിയ? അതെ. അപ്പൊ അവിടെയൊക്കെ പോവാൻ പറഞ്ഞു. അപ്പാണ് മംഗലാപുരം. സി മംഗലാപുരം ഞാൻ എടുത്തിട്ട് പൂട്ടിയിരിക്കുന്നു. മംഗലാപുരത്തിനൊരു പ്രത്യേകതയുണ്ട് ചേട്ടാ. ഈ ഒളിച്ചോടി പോകാനായി ഗംഗ തീരുമാനിക്കുന്ന സ്ഥലം ഏതാണെന്നല്ലേ? അതെ. എന്റെ ജീവിതത്തിൽ ഒരു അനുഭവം ഉണ്ടായി. ഞങ്ങൾ ചെങ്ങന്നൂര് ഒരു പിഴിച്ചിൽ കഴിഞ്ഞ് അവിടെ വിശ്രമിക്കുകയായിരുന്നു ഞാനും. അന്ന് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, ലിവിങ് ടുഗദറാണ്. ഓ ശരി. അപ്പോൾ ദിലീപും മണ്ണാർക്കാട് ബേബി, അതായത് വനിതയുടെ മെയിൻ ആൾക്കാർ കാണാൻ വന്നു. അവർ പറഞ്ഞു നല്ലൊരു ഇൻ്റർവ്യൂ തരികയാണെങ്കിൽ കവർ പേജിൽ നിങ്ങളുടെ ഒരു ഫോട്ടോ ഇടാം. അതായത് നിങ്ങളുടെ എന്നേ പറഞ്ഞുള്ളൂ. അപ്പം ഞാൻ ചോദിച്ചു എൻ്റെയാണോ? അതെ, ആരുടെയായാലും ഒരു ഫോട്ടോ ഇടാമെന്ന്. അപ്പോൾ അന്നത്തെ ആ പ്രായത്തിൽ വെച്ചിട്ട് ഏകദേശം 36-37 വർഷമായി. ഞാൻ പറഞ്ഞു ഓക്കെ. അങ്ങനെ ഇൻ്റർവ്യൂ എടുത്തപ്പോഴത്തേക്ക് വിശാലമായിട്ട് അങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങി. ഞങ്ങൾ വളരെ സത്യസന്ധമായിട്ട് മറുപടി പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് കോട്ടയത്ത് എന്നും മാർട്ടിൻ പ്രാക്കാട്ട്, ഞങ്ങളുടെ ഫോട്ടോ ഫോട്ടോസൊക്കെ എടുക്കുന്നു വനിതയിൽ. അത് കഴിഞ്ഞ് ഒരു 2 ആഴ്ച കഴിഞ്ഞ് വന്ന് 1999 December 31 കഴിഞ്ഞ് 2000 January 1 ഇറങ്ങുന്ന വനിത, അതിനകത്ത്
ഹെഡ്ലൈൻ എം ജി ശ്രീകുമാർ വിവാഹിതനായി, ഞങ്ങളുടെ രണ്ടുപേരുടെയും ഫോട്ടോ. അപ്പോൾ ഞങ്ങൾ എങ്ങോട്ട് ഒളിച്ചോടും എന്നുള്ളതായി പ്രശ്നം. വീട്ടിലോട്ട് പോകാൻ പറ്റുമോ, എവിടെ പോകാൻ പറ്റുമോ. അങ്ങനെ ഞങ്ങൾ ആദ്യം പോയ സ്ഥലമാണ് മംഗലാപുരം. മംഗലാപുരത്ത് പോയിട്ട് അവിടുന്ന് കാറിൽ നേരെ മൂകാംബിയെ പോയി. ഞങ്ങളുടെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് എല്ലാം വന്നിരുന്നു. വന്ന് അവിടെ അങ്ങ് രജിസ്റ്റർ ചെയ്തു. തൊഴുതിട്ട് അവിടെയാണ് ആദ്യം രജിസ്റ്റർ ചെയ്ത്, പിന്നെ ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ടും ചേട്ടൻ പറഞ്ഞ സി മംഗലാപുരം ഉത്തരം ശരിയാണ്. കൺഗ്രാജുലേഷൻസ് അഗൈൻ, യു ഗോട്ട് 2000 റുപ്പീസ്. സോ 10,000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുകയാണ്. വളരെ സന്തോഷം. നമ്മുടെ സമയം ഇവിടെ അവസാനിച്ചു, അരമണിക്കൂറേ ഉള്ളൂ. 8 മണിക്ക് നമ്മൾ തുടങ്ങി, 8:30 ആയി. പക്ഷെ ചേട്ടനെ ഞാൻ വിടത്തില്ല. ഞാൻ നാളെ അവിടെ വീട്ടിന്റെ നടേ വന്ന് നിൽക്കും. ചേട്ടന്റെ ചെവിക്ക് പിടിച്ചോണ്ട് ഞാൻ കൊണ്ടുവരും. നാളെ ഞങ്ങൾക്ക് കാണണം, ഞങ്ങൾക്ക് പ്രേമേട്ടനെ കാണണം. ടിൽ ദെൻ, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. രാമായണ കേളി, ശാരിക പൈങ്കിളി, രാജീവ നേത്രനെ കണ്ടു. എനിക്ക് ഞാൻ ഈ നേരെ പോകുന്നുള്ള ആൾക്കാർ കുശൃത്വങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് അതിപ്പോ ഇല്ല, പണ്ടില്ലായിരുന്നു. പണ്ടുണ്ടായിരുന്നു. യുവാണിയുടെ ഒരു പ്രോഗ്രാമിൽ ഞാൻ ഒരു നാടകം അവതരിപ്പിച്ചു. അത് അത് അന്നാണ് എന്നോടൊന്ന് പറഞ്ഞു, ഇയാളൊരു ഭയങ്കര സാധനമാണല്ലോ, ഇയാൾ എന്നായാലും സിനിമയിൽ വരും. ഒരു ചെറിയ ചോദ്യം. സ്കൂളിലൊരു ബസ്സുണ്ട്, പക്ഷെ അത് സ്കൂൾ ബസ്സായിട്ട് ഓടിക്കാൻ പറ്റത്തില്ല. അതെന്താ ഇപ്പോ ഇന്നിട്ട് വലിപ്പിക്കണോ? ഇത് പ്രേമനല്ല, പുലിയാണ്.